ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കാടമുട്ട കിട്ടി. അപ്പോൾ തോന്നി അവനെ തട്ടുകട സ്റ്റൈലിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. തട്ടുകടയിൽ നിന്ന് കാടമുട്ട ഫ്രൈ കഴിച്ചിട്ടില്ലേ? ആഹാ, എന്താ ടേസ്റ്റ് അല്ലേ. എന്നാൽ പിന്നെ നമുക്ക് അവനെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. എനിക്കിന്നിവിടെ ഒരു 12 കാടമുട്ടയാണ് കിട്ടിയത് കേട്ടോ. അതിനെ നന്നായിട്ട് പുഴുങ്ങി തോട് കളഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് ആ പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ വളരെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിനകത്ത് കടുക് ചേർക്കാറില്ല. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഇനി അതിനകത്തേക്ക് 1-2 തണ്ട് കറിവേപ്പില ചേർക്കാം. തട്ടുകടയിലൊക്കെ അവർ നന്നായിട്ട് കറിവേപ്പില ചേർക്കും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. ആ പൊടികളെല്ലാം പാകത്തിന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മസാലയെല്ലാം ആ മുട്ടയിൽ നന്നായി പിടിച്ചു വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ മസാലകളെല്ലാം നന്നായി മുട്ടയിൽ പിടിച്ചു വരുന്നത് വരെ, അതിൽ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം നോക്കൂ, ആ മസാലയെല്ലാം മുട്ടയിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അതൊരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും അതിൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് മുട്ടയിൽ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ നല്ല തട്ടുകട സ്റ്റൈലിലുള്ള അടിപൊളി കാടമുട്ട ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നോക്കൂ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. കാണുമ്പോൾ തന്നെ അതിലൊന്നെടുത്ത് കഴിക്കാൻ തോന്നും അല്ലേ. ഇനി കാടമുട്ട കിട്ടുമ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഇഷ്ടമാവും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ പിന്നെ പുതിയൊരു വീഡിയോ കാണും വരെ ബൈ ഫോർ നൗ, ടേക്ക് കെയർ.